എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് രക്തപിത്ത ചികിത്സയാണ്. ഓക്കെ, അപ്പൊ ചരകം ചികിത്സയിൽ നാലാമത് ജ്വരത്തിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് രക്തപിത്ത ചികിത്സ. അപ്പൊ എന്തുകൊണ്ടാണ് അത് ജ്വരത്തിന് ശേഷം പറയുന്നത്? ജ്വരത്തിന്റെ ഊഷ്മാവിനാൽ ഉണ്ടായി വരുന്ന ഒരു രോഗമാണ് രക്തപിത്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ജ്വരത്തിന് ശേഷം ചരകാചാര്യൻ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരു 5 മാർക്കും 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോ പോയിന്റ്സും ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ജനറലി ഇതിനകത്ത് മഹാഗതത്വം, സംപ്രാപ്തി, ടൈപ്സ് ഓഫ് രക്തപിത്തം, പിന്നെ വിശേഷ നിദാനം, സാധ്യാസാധ്യത, ചികിത്സ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത്. ഇതിൽ ചികിത്സയാണുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്താ ഞാൻ പറഞ്ഞേ, മഹാഗതത്വം ഓഫ് രക്തപിത്തം. അപ്പം അതെന്താ നമുക്ക് നോക്കാം. മഹാഗതം, മഹാവേഗം, അഗ്നിവത്, ശീഘ്രകാരീച്ച. ഓക്കെ, ഒന്നുകൂടെ പറയാം. മഹാഗതം, മഹാവേഗം, അഗ്നിവത്, ശീഘ്രകാരീച്ച. അപ്പം അതെന്താ ഉദ്ദേശിക്കുന്നേ? മഹാ ആയിട്ടുള്ളൊരു വ്യാധിയാണ് എന്ന് പറഞ്ഞാൽ, മഹത്തായിട്ടുള്ളൊരു വ്യാധിയാണ് രക്തപിത്തം എന്ന് പറയുന്നത്. നമ്മൾ എന്താ രക്തപിത്തമായിട്ട് എടുക്കുന്ന? സാധാരണ ബ്ലീഡിങ് ഡിസോർഡറുകളാണല്ലേ. അപ്പോൾ മഹത്തായിട്ടുള്ളൊരു വ്യാധിയാണ്, ഒരു സിവിയർ ആയിട്ടുള്ളൊരു ഡിസീസാണ് രക്തപിത്തം എന്ന് പറയുന്നത്. മഹാവേഗം, അഗ്നിവത്, ശീഘ്രകാരിച്ച, തീ എങ്ങനെയാണ് അവ സ്പ്രെഡ് ചെയ്യുന്നത്, അത്രയും ഫാസ്റ്റായിട്ട് തന്നെ ആയിരിക്കും ഇത് ബോഡിയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. ചില അക്യൂട്ട് അറ്റാക്ക് വരുന്നത് കൊണ്ട് തന്നെ അത് അത്യാവശ്യം സ്പീഡിൽ തന്നെ നമ്മുടെ ബോഡീനെ എഫക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സംപ്രാപ്തിയിലേക്ക് പോകാം. അടുത്ത പോയിന്റ് പറയുന്നതാണ് സംപ്രാപ്തി. അപ്പൊ എന്താ സംപ്രാപ്തി എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ രക്തപിത്തജന്യമായിട്ടുള്ള കാര്യങ്ങളാൽ അല്ലെങ്കിൽ നിദാനങ്ങളാൽ പിത്തവും രക്തവും കോപിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവര് രണ്ടുപേരും സിമിലർ ആയിട്ടുള്ള ഗുണങ്ങളാൽ പരസ്പരം പിന്നെയും പിന്നെയും കോപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരുടെയും ഗുണം എന്താ? ഉഷ്ണഗുണം അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? ഊഷ്മത്വം കൂടും. അങ്ങനെ ഊഷ്മത്വം കൂടി കഴിയുമ്പോഴത്തേക്കും ശരീരത്തിലുള്ള ധാതുക്കൾക്ക് എന്ത് പറ്റും? ദ്രവത്വം സംഭവിക്കും. ഓക്കെ, അങ്ങനെ ദ്രവത്വം സംഭവിച്ച ധാതുക്കള് എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ വന്നിട്ട് ദ്രവരൂപത്തിന് വൃദ്ധി വന്നു. ധാതുക്കളുടെ ദ്രവരൂപം വൃദ്ധിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് പുറത്തേക്ക് രക്തം അതിഗച്ഛതി എന്ത് ചെയ്യുന്നു? രക്തം ദ്വിമാർഗേണ അതിഗച്ഛതി എന്നുള്ളൊരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പുറത്തേക്ക് സെക്രീഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നു എന്നുള്ളൊരു കണ്ടീഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ സംപ്രാപ്തി. അപ്പോൾ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റും കൂടെ ഇവിടെ ആഡ് ചെയ്യാം. അതല്ല സ്പെസിഫിക് ആയിട്ടാണ് 3 മാർക്കിനൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്ഥാനം ഓഫ് രക്തപിത്തം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം രക്തവഹ സ്രോതസ്സുകളുടെ മൂലസ്ഥാനം നമ്മൾ ഏതാ പറയുന്നത്? യകൃതും പ്ലീഹേ അല്ലെ. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം ഓർത്തു വെച്ചിട്ട് തന്നെ ഇത് എഴുതാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ് എന്താ നമ്മൾ നോക്കുന്നത്? ടൈപ്സ് ഓഫ് രക്തപിത്തം. അപ്പൊ ടൈപ്സ് ഓഫ് രക്തപിത്തം എടുക്കുമ്പോൾ നോക്കിക്കേ, രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബേസ്ഡ് ഓൺ ദോഷവും പിന്നെ ഒന്ന് ബേസ്ഡ് ഓൺ ഗതിയും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ബേസ്ഡ് ഓൺ ദോഷം എടുക്കുമ്പോൾ എങ്ങനെയാ? നമുക്കറിയാം വാതമുണ്ട്, പിത്തമുണ്ട്, കഫമുണ്ട്, അവരുടെ ദ്വന്ദജമുണ്ട്, സന്നിപാതജമുണ്ട്. അതപ്പോൾ അങ്ങനെ തന്നെ ഓർത്ത് വെക്കാവുന്നല്ലേ ഉള്ളൂ. ഇനി അടുത്ത ഗതി എടുക്കാം. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഊർധ്വക രക്തപിത്തം, അധോഗ രക്തപിത്തം, ഉഭയ രക്തപിത്തം. ഓക്കെ, 3 ടൈപ്സ് ഉണ്ട്. ഊർധ്വക രക്തപിത്തം, അധോഗ രക്തപിത്തം, ഉഭയ രക്തപിത്തം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഊർധ്വക രക്തപിത്തം എന്ന് പറയുമ്പോൾ എങ്ങനെയാ? നമുക്ക് മോളില്, മോളിൽ മീൻസ് നമ്മുടെ മുഖഭാഗം എടുക്കുമ്പോഴത്തേക്കും ഊർധ്വകമായിട്ട് നമുക്ക് 7 ദ്വാരങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാ? ആ മൂക്കിന്റെ 2 ദ്വാരങ്ങള്, 2 കണ്ണ്, 2 ചെവി, അതേപോലെ തന്നെ നമ്മുടെ വാ. അപ്പൊ ഈ 3 7 ദ്വാരങ്ങളിലൂടെയുള്ള സ്രാവം അല്ലെങ്കിൽ രക്തസ്രാവത്തിനെയാണ് നമ്മൾ ഊർധ്വക രക്തപിത്തത്തിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഇനി അധോഗ രക്തപിത്തം വരുമ്പോൾ ഏതാ ഉള്ളത്? ആ വിഡ്ഗത മാർഗവും മൂത്രമാർഗവുമാണ് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെയാണ് അധോഗത്തിൽ 2 ദ്വാരങ്ങൾ വരുന്നത്. അപ്പൊ ഉഭയം എന്തായിരിക്കും? ആ ഊർധ്വകവും അതേപോലെ അധോഗവും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഉഭയ രക്തപിത്തം എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ. ഒന്നുകൂടെ പറയാം, ഊർധ്വക രക്തപിത്തം, അധോഗ രക്തപിത്തം, ഉഭയ രക്തപിത്തം. അതിൽ ഊർധ്വകത്തിന് 7 ദ്വാരം, അധോഗത്തിന് 2 ദ്വാരം, ഉഭയം എന്ന് പറയുമ്പം ഊർധ്വകവും അധോഗവും കൂടെ ഒരുമിച്ച് വരും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്ന പോയിന്റ് എന്താ? ആ വിശേഷ നിദാനമാണ്. അപ്പൊ ഇത് നോക്കിക്കോ, വിശേഷ നിദാനത്തിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഊർധ്വകം വേറെ, അധോഗം വേറെ, ഉഭയം വേറെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ ഒരു ടേബിള് വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ആദ്യം നമ്മൾ വിശേഷ നിദാനത്തിൽ വേണ്ട മെയിൻ പോയിന്റ്സ് ആയിട്ട് ഊർധ്വകത്തിൽ സ്നിഗ്ധ ഊഷ്ണം എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അധോഗത്തിൽ രൂക്ഷ ഊഷ്ണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. സർ എന്ന് പറഞ്ഞ് പഠിക്കുക. സർ മീൻസ് SUR.
ഓക്കെ, അതെടുക്കുമ്പോൾ എങ്ങനെയാ, ആദ്യത്തെ രണ്ട് ലെറ്റർ ഊർധ്വഗത്തിനും അടുത്ത രണ്ട് ലെറ്റർ അധോഗത്തിനും കൊടുക്കുന്ന സ്നിഗ്ധ ഉഷ്ണം ഊർധ്വഗവും ഉഷ്ണരൂക്ഷം അധോഗവും കൊടുക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ എസ് യു ആർ ഒരുമിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം, ഉഭയം എടുത്തോണം. അപ്പൊ സർ എന്ന് പറഞ്ഞൊരു കോഡ് ഉഭയത്തിന് വേണ്ടി എടുക്കുക. ഉഭയത്തിന്റെ ആദ്യത്തെ രണ്ട് ലെറ്റർ എന്ത് വേണം, സ്നിഗ്ധ ഉഷ്ണം ഊർധ്വഗമായിട്ടും രൂക്ഷ ഉഷ്ണം അധോഗമായിട്ടും സ്നിഗ്ധ ഉഷ്ണരൂക്ഷം ഉഭയമായിട്ടും വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത നോക്കിക്കേ, ദോഷ അടിസ്ഥാനം പറയുന്നുണ്ട്. ഓൾറെഡി രക്തപിത്തം എന്ന് പറയുന്നത് രക്തപിത്ത ജന്യവ്യാധി തന്നെ അല്ലേ. അപ്പം ഇനി അവിടെ അടുത്ത ദോഷങ്ങൾ ആരാ ഉള്ളത്, കഫമുണ്ട് വാദമുണ്ട്. അപ്പം അതിൻ്റെ പ്രൊഡോമിനൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഊർധ്വഗം എന്ന് പറയുന്നത് കഫ പ്രൊഡോമിനൻസ് ആണ്. നമ്മൾ സ്ഥാനം വെച്ച് നോക്കിയാലും ഊർധ്വഗം പൊതുവെ എന്താ, ആ കഫസ്ഥാനമാണ്, അധോഗമാണ് വാദസ്ഥാനം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഓർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ സക്ക് എന്ന് പറഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ എസ് യു ആണല്ലോ നമ്മൾ ഊർധ്വഗം എടുത്തത്. അപ്പം നമ്മളെങ്ങനെ സ്ട്രോയിലൂടെ ജ്യൂസൊക്കെ സക്ക് ചെയ്ത് കുടിക്കണേ, ഇങ്ങനെ വായിലൂടെയാ. വായ എന്ന് പറഞ്ഞാൽ എന്താ, ഊർധ്വഗമാണ് അല്ലേ. അപ്പൊ എന്തായിരിക്കും സക്ക് എന്ന് പറയുന്ന, ഏതാ, എസ് യു കെ. അപ്പൊ സ്നിഗ്ധ ഉഷ്ണമായിട്ടുള്ള നിദാനത്തിന് കഫ പ്രിഡോമിനൻസോട് കൂടി ഉണ്ടാവുന്ന വ്യാധിയാണ് ഊർധ്വഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കഫമാണെങ്കിൽ മറ്റത് എന്തായിരിക്കും, വാദമായിരിക്കും. കഫവാദ പ്രിഡോമിനൻസോട് കൂടിയാണ് ഉഭയം വരുന്നത്. എന്ന് വെച്ചാൽ രണ്ടും വരുന്നുണ്ടല്ലോ അവിടെ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സാധ്യസാധ്യത. സാധ്യസാധ്യത കുറച്ചുകൂടി ഡീറ്റെയിൽ പറയും. ഇവിടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ സാധ്യസാധ്യത മെൻഷൻ ചെയ്തിട്ട് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഊർധ്വഗമാണെങ്കിൽ സാധ്യവും, അപ്പോൾ അധോഗം വരുമ്പോൾ എന്തോ ഇച്ചിരി ഡിഫിക്കൾട്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ യാപ്യവും വന്നു, ഉപയാകുമ്പോൾ എന്തോ പറ്റും, അസാധ്യ കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, സിവിയറിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും വരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മളിപ്പോൾ മഹാഗതത്വം പറഞ്ഞിട്ടുണ്ട്, സംപ്രാപ്തി പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം ടൈപ്സ് പറഞ്ഞു, വിശേഷ നിദാനവും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ, സാധ്യാസാധ്യതയാണ്. ഓക്കെ, സാധ്യാസാധ്യതയിലേക്ക് എടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ഊർധ്വഗം അധോഗമായിട്ട് പറഞ്ഞു അല്ലേ. അതൊരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. രണ്ടാമത്തെ പോയിന്റ് എഴുതാവുന്നത്, നമ്മൾ ഓൾറെഡി ജനറലി എഴുതുന്ന ഒരു കണ്ടീഷൻ, ഏകദോഷാനുഗം സാധ്യം, ദ്വിദോഷാനുഗം വ്യാപ്യം, ത്രിദോഷം അസാധ്യം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതും അല്ലേ. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഞാനിവിടെ 1D, 2D, 3D എന്നുള്ള രീതിയിൽ എഴുതിയേക്കുന്നത്. ഒരു ദോഷം വരുമ്പോൾ സാധ്യം, രണ്ട് ദോഷം വരുമ്പോൾ എന്താവും, വ്യാപ്യമാവും, കുറച്ചുകൂടെ ഡിഫിക്കൾട്ടാവും ക്യൂർ ചെയ്യാൻ. ഓക്കെ, 3D ആകുമ്പോൾ എന്ത് പറ്റും, അസാധ്യ കണ്ടീഷനിലേക്ക് മാറും. ഓക്കെ, ആ ഒരു സിവിയറിറ്റി വെച്ചിട്ടാണ് നമ്മളവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്കും ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ അടുത്തത് എന്താ പഠിക്കാൻ പോണേ, അസാധ്യ ലക്ഷണം. അസാധ്യ ലക്ഷണം, അപ്പം നമ്മൾ അസാധ്യം കണ്ടീഷൻ പറഞ്ഞു അല്ലെ. ത്രിദോഷം വരുമ്പോഴും അസാധ്യമാണെന്ന് പറഞ്ഞായിരുന്നു, ഉഭയം വരുമ്പോഴും നമ്മൾ മോളിൽ പറഞ്ഞു അല്ലെ അസാധ്യമാണെന്നുള്ളത്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ഓർക്കാവുന്നുള്ളൂ. ഇനി നമുക്ക് അസാധ്യ ലക്ഷണം പഠിക്കാനുണ്ട്. അസാധ്യ ലക്ഷണം ഞാൻ ഇവിടെ 3 പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, 1, 2, 3 എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയണേ, തത് മന്ദാഗ്നി അതിവേഗവത് വ്യാധിബിഹി ക്ഷീണദേഹസ്യ വൃദ്ധസ്യ അനശ്നദശ്ചയത്ത്. ഒന്നുകൂടെ പറയാം, തത് മന്ദാഗ്നി അതിവേഗവത് വ്യാധിബിഹി ക്ഷീണദേഹസ്യ വൃദ്ധസ്യ അനശ്നദശ്ചയത്ത്. ഓക്കെ, അപ്പോൾ അവിടെ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു പേഷ്യൻ്റ്, ഓക്കെ, ആ പേഷ്യൻറ്റിൻ്റെ അഗ്നിബലം ഭയങ്കര കുറവയാൾക്ക്, അതേപോലെ തന്നെ ഇത്തിരിയുടെ സിവിയർ അറ്റാക്ക് ഉണ്ട് അസുഖത്തിൻ്റെ. ഓക്കെ, അതേപോലെ തന്നെ വ്യാധിബിഹി മറ്റ് രോഗങ്ങളോടുകൂടി അസോസിയേറ്റ് ചെയ്ത ഒരാളാണ്, ക്ഷീണദേഹസ്യ ഭയങ്കരമായിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരാളാണ്, അതേപോലെ തന്നെ വയസ്സായ ഒരാളാണ്, വൃദ്ധനാണ്, അനശ്നദശ കാര്യമായിട്ട് ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഭയങ്കര മെലിഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് വൃദ്ധനായിട്ട് മറ്റ് അസുഖങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഷ്യൻറ്റിന് ഓട്ടോമാറ്റിക്കലി അയാളുടെ അഗ്നിമാന്ദ്യവും ഉണ്ട്. എന്ന് വെച്ചാൽ അയാൾക്ക് വിശപ്പില്ല, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് രക്തപിത്തം വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ക്ഷീണമായിട്ടിരിക്കുക, അപ്പം അയാളുടെ ശരീരത്തിലുള്ള ബ്ലഡും കൂടെ അല്ലെങ്കിൽ രക്തം പുറത്തും കൂടെ സ്രവിച്ച് പോയിക്കൊണ്ടിരുന്ന അയാളുടെ ഉള്ള ആരോഗ്യം കൂടെ പോവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റിന് എന്തായിരിക്കും കണ്ടീഷൻ, അസാധ്യമാവത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അയാളെ ട്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കാര്യം ഉണ്ടാവിക്കൊള്ളണം എന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, അസാധ്യ ലക്ഷണമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, മന്ദാഗ്നി അതിവേഗവത് ഓക്കെ വ്യാധിബിഹി ക്ഷീണദേഹസ്യ വൃദ്ധസ്യ അനശ്നദശ്ച. നിങ്ങൾക്ക് ശ്ലോകമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് പോയിന്റ്സ് വെച്ചിട്ട് പെറുക്കി എഴുതിയാലും മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ എഴുതിയേക്കുന്നത്, രണ്ടാമത്തെ പോയിന്റ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ആന്തികി എന്നുള്ളൊരു കൺസെപ്റ്റുണ്ട്. ആന്തികി എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ എൻഡ് എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഒരു മരണ സാധ്യമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ദാറ്റ് ലീഡിങ് ടു ദ ഡെത്ത് എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സാധ്യസാധ്യയിൽ അസാധ്യമാണല്ലോ എന്തായാലും. അപ്പം നിങ്ങൾക്ക് ഇതും കൂടെ എഴുതാം, ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സർവചിദ്രേഭ്യ രോമകോപശ്ച രക്തം പ്രവർത്തതേ
താമസംഖ്യേയം ഗതി തസ്യാഹു ആന്തികം. ഓക്കെ, ഇവിടെ ആന്തികം എന്നുള്ള റെഫറൻസ് പറയുന്നുണ്ട്. അപ്പൊ താമസംഖ്യേയം, അപ്പൊ നമ്മുടെ ശരീരത്തിൽ അസംഖ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇന്യൂമറബിൾ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇന്യൂമറബിൾ ആയിട്ടുള്ള രോമകൂപങ്ങൾ ഉണ്ടല്ലേ, ആ രോമകൂപങ്ങൾക്ക് ഇന്യൂമറബിൾ ആയിട്ടുള്ള ഛിദ്രങ്ങൾ പോഴ്സും ഉണ്ടാകും, ശരിയല്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ രോമകൂപത്തിനും വെച്ചാൽ ഓരോ എന്താ പറയാ, നമ്മുടെ ഹെയേഴ്സിന്റെ പോറിലൂടെയും ബ്ലഡ് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങിയുള്ള ഒരു കണ്ടീഷൻ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത്ര സിവിയർ അല്ലേ കണ്ടീഷൻ. അപ്പൊ ഒരു പേഷ്യന്റ് ഇങ്ങനെ നിൽക്കുക, അയാളുടെ ബോഡി കൂടി ഇങ്ങനെ എല്ലാ രോമകൂപത്തിലൂടെ ഇങ്ങനെ ചോര പുറത്തേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷൻ എന്താണ്, അത് അയാളെ എന്തായാലും മരണത്തിലേക്ക് നയിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് രണ്ടാമത്തെ അസാധ്യ ലക്ഷണമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒന്നുകൊണ്ട് ഞാൻ പറയാം, സർവ്വഛിദ്രേഭ്യ, നമ്മുടെ ശരീരത്തിലുള്ള അസംഖ്യമായിട്ടുള്ള രോമകൂപത്തിലെ ഛിദ്രങ്ങളിലൂടെ ബ്ലഡ് പുറത്തേക്ക് വരുന്ന കണ്ടീഷനാണ് നമ്മൾ ആന്തികമായിട്ട്, രക്തപിത്തത്തിലെ ആന്തികമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഒരു തവണ 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളതുവാ. ഓക്കെ, ഇനി അടുത്തത് 3-ാമത്തെ പോയിന്റ് പറയണത് എന്താ, ഉഭയമാർഗസ്യ അതിഗച്ഛതി. ഉഭയമാർഗസ്യ അതിഗച്ഛതി കുണഭഗന്ധി കൃഷ്ണവർണം കഫവാദ ഇൻവോൾവ്മെന്റ് കണ്ടോപരോധം ഉപദ്രവയുക്തം ക്ഷീണസ്യ കാസമാനസ്യ നാനാവർണ ഉപദ്രുതം. ഓക്കെ, എന്തൊക്കെയാന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. ഉഭയമാർഗസ്യ അതിഗച്ഛതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി ഉഭയമാർഗം എന്ന് പറഞ്ഞാൽ എന്താ, ഊർധ്വഗവുമുണ്ട് അധോഗവുമുണ്ട് അല്ലെ, അങ്ങനെ രണ്ട് മാർഗത്തിലൂടെ ബ്ലഡ് പുറത്തേക്ക് വരുന്ന കണ്ടീഷനാണ് നമ്മൾ ഉഭയമാർഗസ്യ എന്ന് വെച്ചാൽ ഊർധ്വവുമുണ്ട് അധോഗവുമുണ്ട്, അതാണ് ഉഭയമാർഗസ്യ അതിഗച്ഛതി എന്നുള്ളത് പറയുന്നത്. ഞാൻ ജസ്റ്റ് അവിടെ ഒരു പുഴ പോലൊക്കെ വരച്ചിട്ടുണ്ട്. അത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ള എന്താ, ശരീരത്തിൽ നിന്ന് മൊത്തം ബ്ലഡ് സ്രവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിനെ നിങ്ങൾ കണ്ടു, ശരീരത്തിൽ നിന്നൊക്കെ മൊത്തം ഇങ്ങനെ ബ്ലഡ് സ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റിനെ നിങ്ങൾ കണ്ടു. അപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അയാളുടെ ബ്ലഡിന്റെ കളർ എന്താ, ആ റെഡ് കളർ അല്ല, പകരം കൃഷ്ണവർണ്ണമാണ്, ഏകദേശം ഒരു കറുത്ത വർണ്ണത്തോട് ഇത്തിരി ഡാർക്ക് കളേർഡ് ബ്ലഡ് ആയിട്ട് അതിനെ അസ്യൂം ചെയ്യുക നിങ്ങൾ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ആ പേഷ്യന്റിന് ഒരു കൃഷ്ണവർണ്ണമാണ് നിങ്ങൾ കാണുന്നത്. ഓൾറെഡി കുറെ ഇങ്ങനെ ബ്ലഡ് പോവാണ്, ആ ബ്ലഡിന്റെ കളർ എന്താണ്, കൃഷ്ണവർണ്ണത്തോടു കൂടിയാണ്. ഇനി 3-ാമത്തെ പോയിന്റ് എന്താ ശ്രദ്ധിക്കേണ്ടത്, കുണഭഗന്ധി. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എന്താ, അവിടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കൊന്നും സഹിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര സ്മെല്ലാണിത്. ഓക്കെ, ഈ ബ്ലഡ് വരുന്നതിന് ഭയങ്കര സ്മെല്ല്. കുണഭഗന്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കണത് എന്താ, ആ മരിച്ച ശവം, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു മരിച്ച ഒരു ആളുടെ ശരീരത്തിനുണ്ടാവുന്ന ഗന്ധം എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു ശവത്തിന്റെ ഗന്ധം എന്താണാവോ അതിനെയാണ് നമ്മൾ കുണഭഗന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കുണഭഗന്ധിയോടുകൂടിയാണ് ആ ബ്ലഡിന്റെ സ്രാവം വരുന്നത്. ഓക്കെ, അതും കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ ചുറ്റുള്ളവർക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾ അടുത്ത പോയിന്റ് നോക്കിക്കേ, ഉഭയമാർഗസ്യ. ഉഭയമാർഗസ്യ എന്ന് പറയുമ്പോൾ തന്നെ എന്താ ദോഷ ഇൻവോൾവ്മെന്റ് വരുന്നത്, കഫവാദ ഇൻവോൾവ്മെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് അങ്ങനെ ഓർത്ത് വെക്കാമല്ലോ, ഉഭയമാർഗം എന്തായാലും നമ്മൾ കഫവാദമാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ പോയിന്റും അവിടെ നിന്ന് കിട്ടിക്കോളും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ ഇയാളുടെ കണ്ടത്തിൽ വന്നതെന്ന് വെച്ചാൽ തൊണ്ടയിൽ വന്നത് ഇങ്ങനെ തട്ടി നിൽക്കുക, ഇയാൾക്ക് പിന്നെ പുറത്തേക്ക് ഇത് വരുന്നില്ല, ബ്ലഡ് ഒന്നും വരുന്നില്ല, വായ്ക്കകത്തുനിന്ന് വന്നോണ്ടിരുന്നത് അവിടെ തടഞ്ഞു നിൽക്കുക. അപ്പൊ കണ്ടോപരോധം എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇയാൾക്ക് എന്തോ ഒരു ഉപദ്രവം വന്നിട്ടുണ്ട്, ഒരു രക്ഷയില്ല എന്നുള്ളത്. അപ്പൊ കണ്ടോപരോധം ഉപദ്രവയുക്തം എന്നുള്ളത് അവിടെ എടുക്കുക. ഇനി അടുത്തത് എന്താ പറയുന്നത്, അപ്പൊ ഇയാൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇയാൾ അങ്ങ് ക്ഷീണിച്ച് ഒരു രക്ഷയില്ല, പെട്ടെന്നാണ് ഈ ഇങ്ങനെ കണ്ടത്തിൽ ഉപരോധം ചെയ്ത് നിൽക്കുകയായിരുന്നല്ലോ, പെട്ടെന്ന് അയാൾ അങ്ങ് ചുമച്ചു. അപ്പൊ എന്താ കാസമാനസ്യ, ചുമച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ വായിൽ നിന്ന് വരുന്ന കഫത്തിന്റെ കളറ് നാനാവർണ്ണ ഉപദ്രുതമായിരുന്നു. നാനാവർണ്ണം എന്ന് പറയുമ്പോൾ എന്താ, ഹരിദ്ര നീല താമ്ര വർണ്ണങ്ങളോടുകൂടിയായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു രീതിയിലൊരു പേഷ്യന്റിനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ശരീരത്തുനിന്ന് നിറച്ചും ചോര വരുന്നു, അത് വായിക്കകത്തുനിന്ന് വരുന്നതിനൊക്കെ ആണെങ്കിലും പൊതുവെ ഒരു കറുത്ത കളറായിരുന്നു, കൃഷ്ണവർണ്ണത്തോടുകൂടിയായിരുന്നു, ഭയങ്കര ബാഡ് സ്മെല്ല്, ശവത്തിന്റെ ഗന്ധമായിരുന്നു, ദാറ്റ് ഈസ് കുണഭഗന്ധിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് തൊണ്ടയിൽ തടഞ്ഞു, കണ്ട ഉപരോധം സംഭവിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അയാൾക്ക് എന്തോ ഒരു ഉപദ്രവം ഉണ്ട്. അപ്പൊ എന്താ ഉപദ്രവയുക്തം, പിന്നെ ക്ഷീണസ്യ, അയാൾ ക്ഷീണിച്ചു. അപ്പൊ ക്ഷീണസ്യ ചുമച്ചപ്പോ എന്തോ പറ്റി, കാസമാനസ്യ ആ നാനാവർണ്ണത്തിലുള്ള ഉപദ്രവം, നാനാവിധത്തിലുള്ള ഫ്ലം പുറത്തേക്ക് വന്നു എന്നുള്ള രീതിയിൽ വേണം നിങ്ങളിത് അസ്യൂം ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഇത് ശരിക്കും കൺസെപ്റ്റും കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ടല്ലേ, നമ്മൾ എടുക്കുന്ന കോഡ് ഇതായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം, ഇത്ര ഇത്ര ഫീച്ചേഴ്സൊക്കെ പേഷ്യന്റ് കാണിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 3. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പേഷ്യന്റിന്റെ കണ്ടീഷൻ അഗ്നി, വ്യാധി, ക്ഷീണത, അങ്ങനെ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഓക്കെ, അവിടെ ബ്ലഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ രക്തപിത്തത്തിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് അവിടെ പറഞ്ഞില്ല, പേഷ്യന്റിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിന്റിൽ. രണ്ടാമത്തെ നമ്മളൊരു ആന്തികി എന്നുള്ള എക്സ്ട്രാ ഒരു പോയിന്റ് പറഞ്ഞു. അവിടെ നമ്മൾ രോമകൂപത്തിലുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. മൂന്നാമത് എന്താ നമ്മൾ പറഞ്ഞത്, ഉഭയമാർഗസ്യ അതിഗച്ഛതി പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ അവിടുത്തെ കേസിൽ കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്രാവത്തിന്റെ ഫീച്ചേഴ്സും കൂടെ
എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസാധ്യ ലക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 3 ഈ മൂന്ന് പോയിന്റ്സും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകും. ഇത്രയും വരെ ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ചികിത്സാ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.